ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ അഥവാ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വീട് പണിയിലെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട് പണി കുറച്ച് ദിവസമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണെന്ന് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒന്ന് ഇലക്ഷൻ സമയം, ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നാലും നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ആ ഒരു പണി ആ ഒരു മട്ടം വരെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് വേസ്റ്റ് വേണം. വേസ്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും മണ്ണോ വേസ്റ്റോ ചപ്പോ ചവറ എന്തെങ്കിലും വേണമായിരുന്നു. പക്ഷേ അതിനു വേണ്ടി നമ്മൾ തപ്പി തപ്പി നടന്നപ്പോഴത്തേക്ക് ഒന്നാമതെ നമ്മുടെ പ്ലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോഡും ഇത് പ്ലോട്ടുമാണ്. അപ്പോൾ ഇത്രയും താഴ്ന്നു കിടക്കും. അപ്പോൾ ഇത്രയും അടിച്ച് പൊക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അഫോർഡബിൾ അല്ല, പൈസ ഭയങ്കരമായിട്ട് ടൈറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊക്കാമെന്ന് വെച്ച്, ഇത് റോഡാണ്, അപ്പോൾ ഇത് കുറച്ചൊന്ന് പൊക്കാമെന്ന് വെച്ച്, അപ്പം അത്രയും പൊക്കാനുള്ള ഇത് തന്നെ മണ്ണ് തന്നെ നമുക്ക് തികയണില്ല, പൈസ തികയണില്ല, ലോണും പാസ്സായി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈറ്റായപ്പോഴത്തേക്ക് കുറച്ചൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പോയി നോക്കിയിട്ട് വരാം. കമ്പിയൊക്കെ കുറേ ദിവസമായി ഇറക്കിയിട്ടാണ്ട് തുരുമ്പടിച്ചാൽ എന്തോ ബാ. അപ്പം വേണ്ട, ഏകദേശം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ സ്റ്റേജ്. ബാ ബാ, ഇങ്ങ് ബാ, ഇങ്ങ് ബാ, കാണാമോ ബാ. വേണ്ട, ഇങ്ങനെയാണ് കോളം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുട്ടിങ്ങൊക്കെ ചെയ്ത് അതിൽ കോളം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇനി ഇതിനകത്ത് മറ്റേ പ്ലിന്ത് ബീം ഇങ്ങനെ കണക്ട് ചെയ്ത് റൂം തിരിക്കാനാണ് സെറ്റപ്പ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനകത്ത് ആദ്യമേ നമുക്ക് കുറച്ചൊന്ന് വേസ്റ്റ് അടിച്ചിറക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. ഒന്നോ ഒന്നിരുപത് അടുപ്പിച്ച് ഹൈറ്റ് ഉണ്ട് ബാ. അപ്പം അത്രയും ഹൈറ്റ് ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു 25 ലോഡൊക്കെ വേണ്ടി വരും അല്ലേ. നോക്കിയാണ്, 10-25 ലോഡ് വേണ്ടി വരും. മോള് നിന്റെ കണക്ക് പ്രകാരം അത്ര വേണ്ടിയത്, അതിന് കൂടുതൽ വേണം. അതിൽ കൂടുതൽ വേണം. അപ്പോൾ അതെ, മോള് കൂട്ടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും ലോഡ് നമുക്ക് ഇതിനകത്ത് ഇറക്കേണ്ടതായിട്ടുണ്ട് അമ്മേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തപ്പി 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 തപ്പിയിട്ട് ഇതുവരെയായിട്ടും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ്ട അങ്ങോട്ടൊക്കെ വന്നാണ്, ഇനി വന്നാണ്. പിന്നെ ഇതാണ്ട ഈ ഭാഗത്ത് നമ്മുടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, വലിയൊരു പ്ലാവ്. അതായത് ഞാൻ നട്ടതാണ്, എത്ര 5-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ഇതും കിട്ടി, അവിടെ ഇരിക്കുന്ന ഒരു തേക്ക് കിട്ടി, ഒരു നെല്ലിക്ക മരമല്ലോ, ആ നെല്ലിക്ക മരം, ഈ 3 മരവും എനിക്ക് 5-ാം ക്ലാസ് സ്കൂളിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ ഞാൻ അത് വെച്ച് നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് ഈ സംഭവം, ഈ പ്ലാവ് എന്ന് പറയുന്ന സാധനം ചാഞ്ഞ് 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 ഏകദേശം ഈ വീടിൻ്റെ ആ ചെവരിൻ്റെ അതുവരെയായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പ്ലാവിനെ നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റാതായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിനെ മൊത്തം വെട്ടി 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 നുറുക്കി നുറുക്കി കഷ്ണങ്ങളാക്കി ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്കും പ്ലാവ് വെട്ടിയതിനോട് ഭയങ്കര ഒരു സങ്കടമാണ്. കാര്യം ഞാൻ നട്ട് പിടിപ്പിച്ചതായതുകൊണ്ടാണ്. കർണവുമാരായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ആ സങ്കടമില്ല. ഞാൻ നട്ട് പിടിപ്പിച്ചിട്ട് അത് എൻ്റെ കണ്ണും വെച്ച് വെട്ടിയപ്പോഴത്തേക്കും ഒരു ഇത് തോന്നിപ്പോയി. എന്തോ ഒരു അടുപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. ആ നെല്ലിക്ക മരമൊക്കെ ഞാൻ വെച്ചതാണ്. ഇതോ കണ്ട, ആ വലിയ മരത്തിന് നുറുക്കി 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 കഷ്ണങ്ങളായിട്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത്രയും പക്ഷേ മുറിച്ച് കുറച്ച് കഷ്ണങ്ങളായപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളെന്ന് തോന്നിപ്പോയി കേട്ടോ. കാണാമോ, ഇത് കണ്ട, ഈ മതിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 6-ഇഞ്ച് കല്ല് നിരത്തി പിടിച്ച് കെട്ടി വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു ഹൈറ്റ് വരെ നമ്മൾ മണ്ണിട്ട് പൊക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് ആ ഒരു കണക്കിനാണ് അതിലെല്ലാം കെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച ഇതുവരെയായിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല. കിട്ടണതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലോഡിന് 3000, 3500, 4000 അത്രയും ലോഡ് വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് വീട് പണിയിൽ നല്ലൊരു എമൗണ്ട് തന്നെ മണ്ണിന് ചിലവാകും. അപ്പോൾ അത് കാരണം നമുക്ക് എവിടെയെങ്കിലും ചുളുവിലേക്ക് കിട്ടുമോ എന്ന് ആ ഒരു രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടി കഴിഞ്ഞാൽ ബാക്കി വർക്ക് ഷട്ടപ്പടി എന്ന് പറഞ്ഞ് തുടങ്ങും. റോഡ് ലെവൽ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം. വേണ്ട, ദോ ആ കാണുന്നതാണ് റോഡ്. ആ കാണുന്ന റോഡിന്ന് അതിനേക്കാളും തേണ്ട ഏകദേശം 1 അടിയൊക്കെ താന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബേസ്മെൻറ്റ്. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ലെവലിൽ ചെയ്യാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതേ പറ്റുള്ളൂ, ഇത്ര രീതിയിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാലേ ഒതകൂല, അതുകൊണ്ടാണ്. വേണ്ട, ഇതൊക്കെ നമ്മൾ കോളമൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പം കോളമൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പം 2-3 ആഴ്ചയാവും ചെയ്ത് കോളമൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. അടുത്തത് എത്രയും പെട്ടെന്ന് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി ഷടപടിയെന്ന് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റാണ്. ഇതൊക്കെ പഴയ വീടിൻ്റെ ഇത്. പിന്നെ തണ്ട പഴയ വീട് പൊളിച്ചതിൻ്റെ പാറയൊക്കെ എടുത്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി തണ്ട ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ചുറ്റിനും കെട്ടി വെച്ചിരിക്കുന്നത് പഴയ വീടിൻ്റെ പാറയാണ്. അതുകൊണ്ട് പുതിയ പാറയെ നമുക്ക് എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അതങ്ങനെ കുറച്ച് ചിലവ് കുറഞ്ഞ് കിട്ടി. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്ട ഈ കവറൊക്കെ നിറച്ച് ഇങ്ങനെ അതോ അവിടെ കണ്ട ഇങ്ങനെ കവർ നിറച്ച് വെച്ചിരിക്കുന്നത് ബാ. ഇതാണ്ട ഇതിലിങ്ങനെ ഈ കോളത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കവർ നിറച്ച് വെച്ചിട്ട് കവറിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ പൊത്തലിട്ടിട്ടുണ്ട്. അപ്പം ആ വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിട്ടിട്ടിരിക്കുമ്പം ആ കോളം എപ്പോഴും നനയും. നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങ് പോയിട്ട് എപ്പോഴും വരാൻ പറ്റില്ല. അപ്പോൾ ഇതിലിങ്ങനെ എപ്പോഴും ഈർപ്പ് നീക്കും. അതിനുള്ള ഒരു സെറ്റപ്പിലാണ് എല്ലായിടത്തും എല്ലാ കോളത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് ചാക്ക് കുറച്ചേ ഉള്ളൂ ചാക്ക്.
അല്ലാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നനച്ചിടും. ഇപ്പം അതിന് വേണ്ടി മാത്രമാണ്. ദാണ്ട ഇത് ഇത് അമ്മയുടെ കൈയാള് പൂച്ച. മാവും മാവും എവിടെന്നോ വന്ന് കയറി ഒരു പൂച്ചയാണ്. ഇപ്പം അമ്മയുടെ ബെസ്റ്റ് കമ്പനിയാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ ഈ പൂച്ച ഒരു ദിവസം അമ്മയ്ക്ക് തള്ളിക്കൊടുത്തു. അതുകൊണ്ട് രണ്ടാഴ്ച അമ്മ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. അല്ലേടാ ഒറ്റ ചവിടാണ്. അപ്പം നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങൾ എന്ത്, ഇനി വേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ള എല്ലായിടത്തും എൻ്റെ കോൺടാക്ട്സിൽ പരിചയം ഉള്ളവരുടെ എല്ലായിടത്തും ഞാൻ തിരക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വീട് പണിയുടെ രണ്ട് നല്ല അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സങ്കട വാർത്തയുണ്ട്. ആദ്യം തന്നെ സങ്കട വാർത്ത അങ്ങ് പറഞ്ഞുതരാം, എന്നിട്ട് നല്ലൊരു സന്തോഷ വാർത്തയും പറയാം. സങ്കട വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ പണിക്ക് ആവശ്യമുള്ള ലോണിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ലോണ് നടക്കാനുള്ള സാധ്യത ഏകദേശം 70%, അത് സാധ്യതയില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്രയും നല്ല ബന്ധുബലമുള്ളത് കൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ, അതായത് അച്ഛൻ്റെ ചേട്ടൻ, ചേട്ടൻ്റെ കയ്യിലാണ് ഈ ഞങ്ങളുടെ ഈ എന്താ പറയുക, എന്ത് തന്നെ ഡോക്യുമെൻറ്റിൻ്റെ മുന്നാധാരം, ലൈക്ക് അപ്പോൾ അതിൻ്റെ മുന്നാധാരം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിലാണ്. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ ഇനി ലോണിൻ്റെ പരിപാടികൾ നടക്കുന്നു. അപ്പോൾ ലോണിന് വേണ്ടിയിട്ട് പുള്ളിയെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നിനക്ക് ഞാൻ തരൂല, നീ എങ്ങനെ ഇപ്പോൾ സുഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, പുള്ളി പറഞ്ഞ് അത് തരാൻ സൗകര്യമില്ല, നീ അതില്ലാതെ ലോൺ ഉണ്ടാക്കാൻ നോക്ക്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാർ പറഞ്ഞാൽ അവർ അത് തരണ്ട, ജസ്റ്റ് വെരിഫിക്കേഷൻ, അവർ ഇവിടെ ലോണിന് വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ ആ ബാങ്കിൽ നിന്നുള്ള എന്തോ സംഭവം പേപ്പർ ലൈക്ക് ദാറ്റ് അത് കിട്ടിയാൽ മാത്രം മതി, ബാക്കി ലോൺ പ്രൊസീജിയേഴ്സൊക്കെ നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെ അവരുടെ മറുപടി ഇങ്ങനെയാണ്. അപ്പം എല്ലായിടത്തും കാണും ഇതുപോലത്തെ നല്ല നല്ല വല്യച്ഛന്മാർ, അല്ലെങ്കിൽ നല്ല നല്ല ബന്ധുബലമുള്ള നിങ്ങൾക്കും കാണും ഇതുപോലെ. അപ്പം ഞാൻ വേറെ പല രീതിയിലുള്ള തടസ്സങ്ങളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ചിലപ്പം ഫണ്ടിൻ്റെ ഇങ്ങനെയൊക്കെ വരും, ഫണ്ട് ഇതും ഓൾമോസ്റ്റ് ഫണ്ട് റിലേറ്റഡ് ആണ്. അപ്പം ഞാൻ ആദ്യം ഞാൻ ഒരു ചലഞ്ച് ഫേസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വീട്ടുകാർ എനിക്കൊരു മാതിരി ഉത്തരവാദിത്തമില്ലാത്തൊരു ചെറുക്കനാണ് ഞാൻ, അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റൂലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് എരിവേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീടിൻ്റെ പണി ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, നിങ്ങളാരും അതിനെ തലയിടണ്ട ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെല്ലാം ഉസുപ്പേത്തി വിട്ടിട്ട് ഞാൻ എല്ലാം പൊളിച്ചു വാരിയിട്ട് അവസാനം ഇപ്പം കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടുത്തെ സങ്കട വാർത്ത. ഇനി അടുത്ത സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായി വോട്ടൊക്കെ ഇട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള, ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് ഫില്ല് ചെയ്യണമെന്നുള്ളത്, അപ്പം അതിന് ദൈവദൂതനെ പോലും നമ്മുടെ സുബിൻ ചേട്ടൻ കുറച്ച് വേസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ വീടിന് ഫുള്ള് തവയോ ഇല്ലേ എന്ന് അറിഞ്ഞൂടാ മോനെ, എന്നാലും എൻ്റെ കൈവശമുള്ള ലോഡ് ഞാൻ നിനക്ക് ചുളുവിലേക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇന്നിപ്പോൾ കുറച്ച് ലോഡ് അടിച്ചു തന്നിട്ടുണ്ട്. ഇതും കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ട് വീടിൻ്റെ അവിടുത്തെ വേസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് കാണിച്ചു തരാം ബാ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുക എന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ്. ഇവിടെ കിടന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ടിപ്പറിന് കയറി, അതായത് സ്വരാജ് മസ്ത, അതിന് കയറി പോകാൻ പാകത്തിന് ഇങ്ങനെ ഒരു വഴി വെട്ടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ വഴി ഹിറ്റാച്ചി അകത്തോട്ട് കയറി ബാ കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് അങ്ങോട്ട് നോക്കി, അകത്തൊരു കുഴിയെടുത്ത് മണ്ണെല്ലാം കൂടെ എടുത്തിട്ട് പുറത്തോട്ട് തട്ടുകയാണ്. അപ്പുറവും ഇപ്പുറവും ബാക്ക് വശത്തെ എല്ലായിടത്തും മണ്ണെടുത്ത് തട്ടിയിടുകയാണ്. ഞാൻ ഇന്നാൾ കാണിച്ചു തന്നില്ലേ മറ്റേ എന്തുവാ കല്ലൊക്കെ കെട്ടി വെച്ച് അവിടെ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഭാഗത്തോട്ട് അകത്തുള്ള നല്ല 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 പച്ച മണ്ണെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ബിൽഡിങ് പൊളിച്ച്, അതൊരു പാവപ്പെട്ടൻ്റെ വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റ് മണ്ണും പൊടിയും എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തിട്ട് അടിച്ച് ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് നിൽക്കണത് ബാ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എത്ര ലോഡ് അടിച്ചായിട്ട് തോന്നും, നിൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര അടി? 6 ലോഡ്. അത് നീ ഇവിടെ നിന്ന് എണ്ണിയതുകൊണ്ട്, അതും ഞാൻ ഇവിടെ ഇവിടെ തുടക്കം തൊട്ട് ഇവിടെ ഇല്ലായിരുന്നു, രാവിലെ തൊട്ട് ഞാനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 6 ലോഡ് അടിച്ച ഒരു സ്ഥലമാണ് ഈ കിടക്കുന്നത്. 6 ലോഡിൽ തന്നെ ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 20 ലോഡ് അടിച്ചാൽ ചിലപ്പോൾ ഫുള്ളാവുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ 20 ലോഡിലൊന്നും നിൽക്കില്ല, എങ്ങനെ പോയാലും ഒരു 10-30 ലോഡ് തന്നെ ഇവിടെ അടിച്ച് ഫില്ലാക്കാൻ വേണ്ടി വേണം. ഇപ്പോൾ ബാക്കൊക്കെ ഏകദേശം അടിച്ച് ഫില്ല് ചെയ്തൊന്ന് ലെവലാക്കിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഒരു മട്ടമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള വശം. നമുക്ക് ഈ പെരേഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഇത് ഞാൻ വെച്ച നെല്ലിമരമാണ്. ഈ നെല്ലിമരത്തിൻ്റെതാ ഏകദേശം ഇത്രയും കൂടെ ഉള്ളു കേട്ടോ, പെരേഡ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് അപ്പച്ചീരെ പെരേഡമാണ്. അത് അന്ന് കുടുംബ ഭാഗം വെച്ച സമയത്ത് കുറച്ച് അവർ വേണമെന്ന് പറഞ്ഞാൽ അടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ സ്ഥലം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇതുവരെ സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുവരെ ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പം ഇവിടെ നിന്നുള്ള മണ്ണെല്ലാം കൂടെ എടുത്ത് നമ്മൾ ഈ പുറകുവശത്ത്, അന്ന് ഞാൻ കാണിച്ചില്ലേ 3 വരി താബൂക്ക് വെച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്,
അപ്പോൾ ഇവിടെ നിന്നുള്ള മണ്ണെല്ലാം കൂടി എടുത്ത് അവിടെ വെച്ച് അടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്, കണ്ടോ നിരപ്പിനങ്ങ് മണ്ണടിച്ച് വെച്ചിരിക്കണണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇനി നമ്മൾ തറയെ ചവിട്ടി നിൽക്കണമെങ്കിൽ ഇതായിരിക്കും. അപ്പുറത്തെ വീടൊക്കെ ഇനി താന്ന് കിടക്കണണ്ട, അപ്പുറത്ത് വീണ് താന്ന് കിടക്കണം, നമ്മുടെ അത് പൊങ്ങി. കാര്യം അപ്പുറം ഇപ്പുറം വ്യത്യാസം വരാനെന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡ് വേറെ അവിടുത്തെ റോഡ് വേറെ, അവർ ആ റോഡ് ലെവൽ നോക്കി വെച്ചിരിക്കും, നമ്മൾ ഇവിടുത്തെ റോഡ് ലെവൽ നോക്കി വെച്ചിരിക്കുന്നത്. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം വന്നത്. ഈ ഇപ്പോൾ ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ല, നല്ല പൊരി വെയിലത്ത് നിൽക്കുന്ന സൈറ്റായിരുന്നു ഇത്. ഇന്ന് ഈ പണി തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാണ്ട ഒന്ന് മഴക്കോളൊന്ന് കാണിച്ചു നോക്കിയാണ്, മഴക്കോളും കൊണ്ടങ്ങ് ഇളവി. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല, മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്നൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തത്. പക്ഷേ നല്ല മഴ പെയ്യാനുള്ള കോള് വരുന്നുണ്ട്. ഇനി ഇത് എത്ര നേരം ഈ പണി നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഒരു വശത്ത് കുടുംബക്കാർ അങ്ങനെ, മറുവശത്ത് പ്രകൃതി ഇതിങ്ങനെ, ഇത് എവിടെ കൊണ്ട് തീരുമെന്ന് എനിക്കറിഞ്ഞുകൂടെ എൻ്റെ പൊന്നു തമ്പുരാനെ. സോ ഈ പണി ഇനി എവിടെ വരെ ചെന്ന് നിൽക്കും, എവിടെ വന്ന് സ്റ്റോപ്പാവും എനിക്ക് യാതൊരു പിടിയൊന്നുമില്ല. എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ട്രൈ ചെയ്യും. നിയമവശമായിട്ടാണെങ്കിലും ഡോക്യുമെൻ്ററികളൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ളത് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നിങ്ങൾ അറിയാമെങ്കിൽ അവരൊന്ന് പറഞ്ഞു തരണം. എനിക്കിതിൻ്റെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ സോറി എന്താ ഇതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും എനിക്കറിയത്തില്ല. ലോണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സജഷൻസ് എനിക്ക് വെച്ച് തരിക, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് എനിക്കിത് ഇതില്ലയെന്ന് പറഞ്ഞ് എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല, എനിക്കിത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. കാര്യം എന്നെ വിശ്വസിച്ചിട്ട് ഉള്ള വീടെല്ലാം കൂടെ പൊളിച്ചു വരി ഇടുകയും ചെയ്ത് നിന്നിട്ട് ഇനി ആ ജീവനെന്താ ആ വാടക വീട്ടിപ്പോയി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മടൽ വെട്ടി എന്നെ അടിക്കും. അതുകൊണ്ട് സി എനിക്കത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ എന്താണ് ഇനി ബാങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എനിക്കറിയാവുന്ന വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരേക്കും പുതിയ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ടാറ്റ, ബൈ ബൈ, സീ യു.